നേരങ്കര രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ വിദഗ്ധരായ വൈദികരും സന്യസ്തരും അൽമായ നേതാക്കളും ചേർന്നിരിക്കുന്ന അമൂല്യമായ ഗ്രന്ഥമാണ് തീർത്ഥാടന വഴി. രൂപതയിലുണ്ടായ വിശ്വാസ വളർച്ചയെ വിദഗ്ധമായ രീതിയിൽ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണിത്. രൂപതയുടെ വിശ്വാസ വളർച്ചയുടെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ ഈ രൂപതയിൽ വിശ്വാസത്തിൻ്റെതായ അടിവേരുകൾ പാകുന്നതിന് കാരണമായിട്ട് മാറിയത്. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിവിധ വൈദേശിക മിഷണറിമാരുടെ സംഭാവനകൾ എപ്രകാരമാണ് വിശ്വാസത്തിൻ്റെ ശക്തമായ വളർച്ചയ്ക്ക് കാരണമായത് എന്ന് അന്വേഷിക്കുന്നു. രണ്ടാമത്തെ വിശ്വാസ വളർച്ചയുടെ ഘട്ടമെന്ന് പറയുന്നത് തദ്ദേശ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. തദ്ദേശ മിഷണറിമാരിൽ പ്രമുഖരായ വൈദികരിൽ പലരും അവരുടെ ചോരയും നീരും ഈ രൂപത മക്കളുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി നൽകിയുണ്ടായി. അഭിവന്ദ്യ മോൺസ്യോർ മാനുവൽ അമ്പുടയാൻ, ഗബ്രിയൽ ഡിക്രൂസ്, എ ജോർജ്, എസ് തോമസ് മുതലായ പ്രമുഖരായ ആത്മീയ ആചാര്യന്മാർ അവരുടേതായ നിരന്തരമായ പ്രയത്നത്താലും പരിശ്രമത്താലും വിശ്വാസ വളർച്ചയ്ക്ക് ശക്തി പകരുകയുണ്ടായി. വിശ്വാസ വളർച്ചയുടെ മൂന്നാമത്തെ ഘട്ടമായിട്ട് കാണേണ്ടത് ഉപദേശിമാരിലൂടെ ഉണ്ടായ അൽമായ മുന്നേറ്റമാണ്. ഉപദേശിമാരുടെ തീക്ഷ്ണമായ പ്രവർത്തന രീതി കൊണ്ട് ഈ രൂപതയിലാകമാനം വിശ്വാസം ബലപ്പെടുന്നതിന് കാരണമായിട്ട് മാറി. നിസ്തുലമായ സേവനവും സഹവർത്തിത്വവും വഴി അവർ സാധാരണക്കാരിടയിലേക്ക് സുവിശേഷത്തിൻ്റെ ശക്തമായ സന്ദേശം കൈമാറി. അങ്ങനെ ഓരോ വിശ്വാസ സമൂഹങ്ങളെയും വൈദികരുടെ അപര്യാപ്തതയിൽ നിലനിർത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും അവരുടേതായ പങ്ക് വഹിച്ചു. ഈ ഉപദേശിമാരുടെ നിസ്തുലമായ സേവനങ്ങളിലൂടെ മറ്റ് പല അൽമായ നേതാക്കളുടെ നിസ്വാർത്ഥമായ സ്നേഹസമർപ്പണത്തിലൂടെ രൂപതയിൽ വിശ്വാസം ആഴപ്പെടുന്നതിന് കാരണമായിട്ട് മാറി. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രൂപത വിഭജനവുമായി ബന്ധപ്പെട്ട് രൂപതയിലുണ്ടായ BCCകളുടെ മുന്നേറ്റത്തിലൂടെയാണ്. BCCയുടെ ആവിർഭാവത്തോടുകൂടി തിരുവനന്തപുരം രൂപതയുടെ ഭാഗമായി ആരംഭിച്ച BCCകൾ കൂടുതൽ സമഗ്രമായ വിശ്വാസ വളർച്ചയ്ക്ക് സംഭാവന നൽകി. പ്രത്യേകിച്ച് മിനിസ്ട്രി സംവിധാനങ്ങളിലൂടെ ഈ വിശ്വാസത്തെ സാധാരണ ജനങ്ങളിടയിലേക്ക് എത്തിക്കുവാനും അങ്ങനെ സഭാ പ്രവർത്തനങ്ങളിൽ എല്ലാ രൂപതാമക്കളും ഒരുമിച്ച് പങ്കുചേരുന്നതിന് കാരണമായിട്ട് മാറി. എല്ലാവരും സഭയുടെ അംഗങ്ങളാണെന്നും എല്ലാവരും സഭയിൽ അവരുടേതായ ദൗത്യങ്ങൾ നിറവേറ്റേണ്ടവരാണെന്നുമുള്ള ശക്തമായ ബോധ്യം ഈ BCC പ്രവർത്തനങ്ങളുടെ ലഭ്യമാകുകയുണ്ടായി. അങ്ങനെ എല്ലാ വിശ്വാസികളുടെയും സമഗ്രമായ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ രൂപതയിലാകമാനം വിശ്വാസ വളർച്ച ശക്തിപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിശ്വാസ വളർച്ചയ്ക്ക് ശക്തമായ സംഭാവന നൽകിയ വൈദികരും സന്യസ്തരും എന്നതുപോലെ വിദേശത്ത് പ്രവർത്തിക്കുന്നവരായ വൈദികരും സന്യസ്തരും നമ്മെ ഏറെ സഹായിക്കുകയുണ്ടായി. രൂപതയുടെ പ്രവർത്തനങ്ങൾ രൂപതയുടെ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല വൈദേശികമായ മേഖലകളിലും എത്തുന്നതിന് ഇത് സഹായകമായി. അങ്ങനെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം വൈദികർ നമുക്ക് നൽകുവാനും സാർവത്രിക സഭയെ ശക്തിപ്പെടുത്തുവാനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വടക്കേ ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിക്കുകയും അവിടെയും ഒത്തിരിയധികം വൈദികരെയും സന്യസ്തരെയും നമുക്ക് സംഭാവനയായിട്ട് നൽകുവാൻ കഴിയുകയും ചെയ്തു. ഇപ്രകാരം നമ്മുടെ വിശ്വാസ തീർത്ഥാടനത്തിൽ നാം കൈവരിച്ച നേട്ടങ്ങളെയും അവയുടെ കുറവുകൾ കണ്ടെത്തി എപ്രകാരം കൂടുതൽ വിശ്വാസത്തെ ബലപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തമായി സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ സംഭാവന ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ ഈ രൂപതയിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയതുമായ വൈദികരും സന്യസ്തരുമാണ്. അവരുടെ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും കണ്ടെത്തലുകളാണ് ഈ പുസ്തകത്തിൻ്റെ ശക്തമായ ഇതിവൃത്തമായിട്ട് മാറുന്നത്. ഈ പുസ്തകം ഈ രൂപത മക്കളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ള ഒരു കൈചൂണ്ടിയായിട്ടും ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഗൈഡായിട്ടും പ്രവർത്തിക്കുന്നതാണ്. ആയതിനാൽ ഈ പുസ്തകം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സ്വീകരിക്കുവാൻ എല്ലാവരും തന്നെ മുന്നോട്ട് വരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പുസ്തകത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച എവിടെയായി, അതിൻ്റെ വിവിധ തലങ്ങളേവയാണ് എന്ന് മനസ്സിലാക്കി തുടർന്നുള്ള വിശ്വാസ തീർത്ഥാടനത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. അതിന് ഈ പുസ്തകം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.